അതുകൊണ്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാം മറന്ന് നാം അവനെ സ്തുതിക്കുന്നത്. അവനെ അതുകൊണ്ടാണ് എല്ലാം മറന്നവനെ ആരാധിക്കുന്നത്. രോഗികളെ സൗഖ്യമാക്കുന്ന ഒരുപാട് പേരുണ്ടായെന്ന് വരാം. ആമേൻ. പെട്ടെന്ന് ദിവ്യമായ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരുപാട് പേരുണ്ടായെന്ന് വരാം. എന്നാൽ ഈ രാത്രി വേദപുസ്തകം തരുന്ന മറുപടി, ലോകത്തിന്റെ പാപം നീക്കുന്ന അല്ല, ജഡത്തെ തകർത്തു കളയാൻ അധികാരം പ്രാപിച്ച അവൻ ആത്മാവിനെ പേരി ഇറങ്ങി വന്നവൻ. ആമേൻ. ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യന്റെ രക്ഷയ്ക്കായി പാപത്തിന്റെ മോചന ജഡമെന്ന് പറയുന്ന സംഗതിയെ തകർത്തു കളയാൻ അധികാരത്തോടെ ദേ ഞാൻ ഇറക്കി നിർത്തിയിരിക്കുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ. ഇതുവരെ ആർക്കും കഴിയാത്ത ജഡത്തെ പൊട്ടിക്കാൻ, ജഡത്തെ തകർക്കാൻ, പാപത്തെ പിടിച്ചു കെട്ടാൻ, പാപത്തെ തകർത്തു കളയാൻ, പാപത്തിന് ശിക്ഷ വിധിക്കാൻ, പാപത്തിൽ നിന്ന് പുറത്തു വരാൻ അധികാരത്തോടെ നിങ്ങളെ വീണ്ടെടുക്കാൻ വീണ്ടെടുപ്പിന്റെ നായകനെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ ഇവൻ യേശുക്രിസ്തു. പൗലോസ് പറഞ്ഞത് ന്യായപ്രമാണത്തിനല്ല, നിയമത്തിന് ക്ഷമിക്കാൻ കഴിയത്തില്ല. നിയമം നിയമത്തിന്റെ പണി ചെയ്യും, പാപം ചെയ്യുന്നവൻ മരിക്കും. പക്ഷെ ഈ വന്നു നിൽക്കുന്നത് വേദപുസ്തകത്തിൽ നാം വായിച്ചില്ലേ, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം കൃപ ലഭിച്ചു. അതിന്റെ തെളിവ് കിടക്കുന്നത്, അതിന്റെ ഒരൊറ്റ തെളിവ് വേഗത്തിൽ പങ്കുവച്ചാൽ, വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തി. ആമേൻ. അന്നത്തെ പരീശന്മാർ നസ്രായനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മോശയുടെ പ്രമാണത്തിൽ വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ടവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് പറയുന്നത് കൊണ്ട് ഇവളെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലട്ടെ? നിയമത്തിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല, ന്യായപ്രമാണത്തിന് ക്ഷമിക്കാൻ കഴിയുന്നില്ല. കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണത്തിന്റെ ശുശ്രൂഷ അതിന് ക്ഷമിക്കാൻ കഴിയാത്തത് കൊണ്ട്, അതതിന്റെ പ്രവൃത്തി ചെയ്യാൻ നിൽക്കുന്നത് കൊണ്ട്, ന്യായപ്രമാണം മരണത്തിന് വിധിക്കാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ കൃപ സംസാരിച്ചു. പ്രമാണത്തിന്റെ ചട്ടക്കൂടുകൾക്കകത്ത് ഉരുട്ടിവച്ച കല്ലുകൾ കൊണ്ട് എറിഞ്ഞു തകർക്കാൻ വേണ്ടി പെൺകുട്ടിയെ കൊണ്ടുവന്ന് മുൻപിൽ നിർത്തി ശാസ്ത്രിമാർ തകർക്കാൻ, പരീശന്മാർ തകർക്കാൻ കല്ല് ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോൾ, യുഗങ്ങളുടെ പാറയായവൻ കൃപയായി വെളിപ്പെട്ടപ്പോൾ അവനൊരു പുതിയ പ്രമാണം എഴുതി വച്ചു. തമ്പുരാൻ പറഞ്ഞു, അവൻ ന്യായപ്രമാണത്തിനല്ല ഇവളെ വിടുവിക്കാൻ കഴിയുന്നത്, അവൻ അർഹതയില്ലാത്ത സ്ഥാനത്ത്
Paulus çödikinin çödüğünü atto, niyaya pramanatın alla kırbaçya treya çiğnere ağayal. İnda kırbaçya gidada, bizara til pırıkya patas triye, arim dinne vidhiçille, niyanim dinne vidhikimille yandu varanje. Kırbaçyıda sorum gelkanım, mail. Arkadaş illatta stanatus nehamayim, dana mayim adı velip patu verim bakşe. Kırbaçya oru sorum gurday bunda, mail. ഇല്ലാത്തതെന്ന് പറഞ്ഞ് അഭിമാനത്തോടെ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ കൃപയുടെ ഒരു സ്വരം കൂടെ തിരിച്ചറിയാ മേലിൽ കഴിഞ്ഞതെല്ലാം മായ്ച്ചു കളഞ്ഞു നിനക്ക് അർഹതയില്ലാത്തൊരു ദാനം സ്നേഹം ഒക്കെ തരാൻ ഒക്കെ ഒക്കെ അവൻ കൃപയാ പക്ഷേ കൃപയുടെ അടുത്ത ശബ്ദം മേലിൽ ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് അപ്പോലോസ് ചോദിച്ചത് ന്യായപ്രമാണത്തിനെല്ലാം നാം കൃപയ്ക്കത്ര അധീനരാകയാൽ സ്നാനപ്പെട്ട ആ ഒരു മനുഷ്യൻ ചോദിക്കുന്നു ഇനി പാപം ചെയ്യുകയെന്നോ ഒരു നാളും അരുത് പുതിയ നിയമ പുസ്തകത്തിന്റെ വെളിപ്പാട് ശ്രദ്ധിക്ക ദൈവത്തിന്റെ പൈതലെ പരിഹരിക്കപ്പെടേണ്ടത് നിന്റെ രോഗമല്ല ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതോ ഭവനമില്ലാത്ത നിനക്കൊരു ഭവനം തരുന്നതായിട്ടല്ല കുടിവരവുകളിൽ ഭൗതിക വിടുതലുകൾ മാത്രം ലക്ഷ്യം വെച്ച് ആമേൻ നാം നിൽക്കുന്നത് മണ്ടത്തരമെന്ന് ആമേൻ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഇന്ന് വരെ സൗഖ്യമാകേണ്ടത് നിന്റെ രോഗമല്ല സൗഖ്യമാകേണ്ടത് നിന്റെ വീടു വേണ്ടെന്നല്ല പ്രസംഗിച്ചത് സൗഖ്യം വേണ്ടെന്നല്ല പ്രസംഗിച്ചത് അനുഗ്രഹം അനുഭവിക്കണമെന്നല്ല പ്രസംഗിച്ചത് കഷ്ടത കുടിച്ചോളാനല്ല പറഞ്ഞത് കഷ്ടത അനുഭവിച്ചോളാനല്ല ഞാൻ പറഞ്ഞത് എന്നാൽ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയ നീ മാന്യമായി ജീവിക്കണമെന്ന് നീ ശുദ്ധമായിരിക്കണമെന്ന് തമ്മിൽ ആഗ്രഹമുണ്ട് പക്ഷെ ആ ശുദ്ധത വരുന്നതിന് മുൻപ് പ്രിയനേ നിന്റെ ആത്മാവ് ശുദ്ധമായിരിക്കുന്നത് പോലെ ഉണ്ടല്ലേ തളർവാദ രോഗിയുടെ അടുത്ത് വന്ന് നമ്പുരാൻ ചോദിച്ചത് കിടക്കയെടുത്ത് നടക്ക എന്ന് പറയുന്നതോ പാപം മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതോ ഏതാ എളുപ്പം കിടക്കയെടുത്ത് നടക്കാൻ പറഞ്ഞാൽ ഇവൻ കിടക്കയെടുത്തുകൊണ്ട് പോകും പക്ഷെ കിടക്കയെടുത്തുകൊണ്ട് പോയി വീണ്ടും ആ പോകുന്ന പോക്കിൽ വീണ്ടും ഇവൻ ചുരുളും എന്നാൽ പാപം മോചിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇവൻ കിടക്കയെടുത്തുകൊണ്ട് പോയാൽ ആ പോക്കൊരു വിടുതലിലേക്ക് എന്ന് പോകും വീണ്ടും അവനെ ചുരുട്ടാൻ കഴിയത്തില്ല ഇന്ന് രാത്രി ആധിപത്യങ്ങൾ തകരേണ്ടത് അവൻ പാപസംബന്ധമായ മണ്ഡലത്തിലായതുകൊണ്ട് ഇന്ന് രാത്രി പരിശുദ്ധയാത്മാവ് ചലിക്കാൻ പോകുന്നത് അവൻ പാപത്തെ തകർത്തുകളയാനുള്ള ശക്തിയായി ഈ രാത്രി ദൈവജനത്തിന്റെ നടുവിൽ പരിശുദ്ധയാത്മാവ് ചുറയടിക്കാൻ പോകുന്നത് ഇന്ന് രാത്രി പാപത്തിന് ശക്തിയെ പൊട്ടിക്കാൻ തിരുവല്ല പട്ടണത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ചലിക്കുക ഭക്തന്മാരെ തകർത്തു കളഞ്ഞ അഭിഷിക്തന്മാരെ ഉടച്ചു കളഞ്ഞ ഒരു പട്ടണത്തിന്റെ മധ്യത്തിലാണ് ഈ രാത്രി ഞാൻ ശുശ്രൂഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പട്ടണത്തിന്റെ രഹസ്യ ആധിപത്യങ്ങളോട് ഇന്ന് രാത്രി ദൈവത്തിന് ഡീൽ ചെയ്യാനുണ്ട് അടുത്തൊരു തലമുറ ഇന്ന് രാത്രി എഴുന്നേൽക്കാൻ പോയാണ് അതിൽ മനകഥനകർ
ദൈവത്തിന്റെ സ്വരമറിയിക്കുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാർ ഇന്ന് രാത്രി ഇതിനകത്ത് വേർതിരിയാൻ പോകുകയാണ്. രാജമന ഹതുരജനതലകടകൗഷസിയാരകഥന ആത്മീയതയുടെ കപടമണ്ഡലങ്ങൾ മുൻപിലിട്ട് അകത്തളങ്ങളിൽ അർദ്ധനാജകസ്കരതന ദുഷ്ടതയും ക്രൂരതയും നിൽക്കുന്ന മണ്ഡലങ്ങളിൽ അകത്തെ ജഡത്തിന്റെ ശക്തിയെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരാൻ അരമനകൾക്കകത്ത് വെളിപ്പെട്ട് നിന്ന പാപത്തെ ചൂണ്ടിക്കാണിച്ച് അധികാരങ്ങളെ അഭിഷേക മണ്ഡലത്തിലേക്ക് തിരിക്കുന്ന നാഥാന്റെ മേൽ വ്യാപരിച്ചതുപോലെ ഇന്ദ്രാത്രി ഒരു പുതിയ നിയമത്തിന്റെ അധികാരത്തിന്റെ വളർച്ച ഇതുവരെ രംഗത്തില്ലാത്ത ചിലതിനെ ഇന്ദ്രാത്രി അഭിഷേകം കൊണ്ട് നിറയ്ക്കുക. ഇന്ദ്രാത്രി പരിശുദ്ധ അമ്മാവിന്റെ പദ്ധതിയുണ്ട്. ഇത്രയും കാര്യങ്ങൾ വെളിപ്പെട്ടപ്പോഴാണ് താൻ പറഞ്ഞത് ഇനി പാപം ചെയ്യുക എന്നോ പരിഹരിക്കാൻ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യനാണോ പൗലോസ്? ആണോ? വെല്ലുവിളികളും പ്രതികൂലങ്ങളും ദിനചര്യയായി കൂടെ നടന്ന മനുഷ്യനല്ലേ? ആത്മമണ്ഡലത്തിലെ വെളിപ്പാടിലേക്ക് താൻ കയറിയപ്പോ താൻ പറഞ്ഞു ആമേൻ ജയിക്കേണ്ട ഒരു മണ്ഡലം ഇവിടെ കിടക്കുന്നു. ആമേൻ. അതിനെ തന്ത്രപരമായി മറച്ച് മറ്റു ചിലതിനെ ഫോക്കസ് ചെയ്ത് ദൈവജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ സന്തോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിശാചുണ്ട്. ആ മണ്ഡലങ്ങളെ തകർക്കാൻ, പിശാചിനെ തകർക്കാൻ എന്നല്ല, അവന്റെ ആയുധ വർഗങ്ങളെ തകർക്കാനുള്ള ദൈവകൃപയായി രാത്രി ജനത്തിന് മേൽ വ്യാപരിക്കേണ്ടത്. അതിനെ ഓർക്കുന്നുണ്ടോ? പിശാചിനെ നാം അറിയാത്തവരല്ലോ എന്നല്ല, അവന്റെ തന്ത്രങ്ങളെ. ആമേൻ. അതുകൊണ്ടാ താൻ പറഞ്ഞത് പാപം ചെയ്യുക എന്നോ ഒരു നാളും അരുത്, കാരണം ഞാൻ കൃപയ്ക്ക് അധീനന. അതുവരെ താൻ തീരുമാനിച്ചു ഇനി പാപം ചെയ്യുകയില്ല, ഇനി പാപം ചെയ്യുകയില്ല. നോക്കിക്കേ, അവന്റെ ബുദ്ധി ഒരു നല്ല പ്രമാണത്തിൽ സന്തോഷിക്കാൻ തുടങ്ങി. അവന്റെ ഇച്ഛകൾ അവൻ നന്മ കാംക്ഷിക്കാൻ തുടങ്ങി. പാപം ചെയ്യത്തില്ലെന്ന ഒരു തീരുമാനം തന്റെ ഇച്ഛയിലേക്ക് കടന്നു വന്നു. താൻ പ്രഖ്യാപിച്ചു ഇനി പാപമില്ല, ഇനി നല്ലതുപോലെ പാപം ചെയ്യാതെ കൃപയ്ക്ക് അധീനനായി കൃപയിൽ മറഞ്ഞ്. പൗലോസ് പറയുന്ന ഒരു ആശയം ശ്രദ്ധിച്ചു നോക്ക്. അവൻ ന്യായപ്രമാണം കൈകാര്യം ചെയ്ത മോശ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഒറ്റ ഒരെണ്ണത്തെ കൊണ്ടുപോയില്ല. മോശ പറഞ്ഞു നോക്കുന്നുണ്ടോ, മനുഷ്യനോ മൃഗമോ പക്ഷിയോ പർവ്വതത്തിന്റെ ആമേൻ താഴ്വരകളിൽ പോലും സ്പർശിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ കൃപയായി വെളിപ്പെട്ട യേശു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ജനത്തെ നോക്കി വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടോ? തുടരുതെന്നല്ല, ഇങ്ങോട്ട് കയറി വരാനാ പറഞ്ഞത്. ആമേൻ. മോശ താഴ്വരയിൽ ജനത്തെ നിർത്തിയപ്പോൾ യേശു ജനത്തെ പർവ്വതത്തിലേക്ക് വിളിച്ചടുപ്പിച്ചതുപോലെ ആമേൻ പൗലോസ്ലീഹ പറയുന്നു ഇനി ആമൻ നല്ല ഇച്ഛകൾ കൊണ്ട് പാപം ചെയ്യത്തില്ലെന്ന് തീരുമാനത്തോടെ ഞാൻ ക്ഷീണിക്കാൻ പോകേ. നല്ല തീരുമാനം, പക്ഷെ മറഞ്ഞു നിൽക്കുന്ന കഠിനത താൻ തിരിച്ചറിഞ്ഞു. പിന്നീട് ആറ് അധ്യായങ്ങളിൽ തമ്പുരാനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ പറഞ്ഞ മനുഷ്യൻ ഏഴാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു ഞാൻ എന്നെ കണ്ടു തുടങ്ങി, ഞാൻ ആരാണെന്ന്. രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പാപം ചെയ്യത്തിലും തീരുമാനമെടുത്ത എൻ്റെ അകം എനിക്ക് വെളിപ്പെട്ടു. നോക്കു പ്രിയരെ, ആ ദൈവദാസന്റെ വിജയം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട് വെളിപ്പാടുകളുടെ കലവറകൾ തുറന്നു കിട്ടിയ മനുഷ്യനാ. എന്നാൽ അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ ആമേൻ ഒരു രഹസ്യം കിടക്കുന്നത് സ്വർഗീയ കലവറകൾ തുറക്കുന്നതിനോട് ചേർന്ന് പൗലോസ് എന്ന് പറയുന്ന ആമേൻ ആ വ്യക്തിയുടെ അകം താൻ കണ്ടു. ഞാനെന്ന് പറയുന്ന പച്ച മനുഷ്യന്റെ അകം അവിടെ പൗലോസ് കരയാൻ തുടങ്ങി. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നു, അത് ഞാനല്ല, എന്നിൽ കുടികൊള്ളുന്ന പാപം. ന്യായപ്രമാണത്താൽ രംഗത്തു വന്ന പാപരാഗങ്ങൾ എന്റെ അവയവങ്ങളിൽ വ്യാപരിച്ചിരുന്നു. അത് ഇപ്പോൾ അവസരം കിട്ടുമ്പോൾ എന്നെ ചതിക്കേണ്ടതിന് എന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ
prayodana pradamaya prarthanayile kavan virugaya prarthanayude muluvan amen singha bhagavu amen vidudalukalkku vendi mathram na maachi vekkumbol devavaidale abathangalil nin abathangalilekku nee sanjarikkanam thirichavanju inni raathri devavadanathinte kalarppillaymayilekku thirinju nokka പൗലോസ് പറയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ രക്ഷിക്കപ്പെട്ട നീ അരിഷ്ട മനുഷ്യനോ സ്നാനപ്പെട്ട നീ അരിഷ്ട മനുഷ്യനോ ദൈവകൃപയിലേക്ക് വന്ന നീ അരിഷ്ട മനുഷ്യനോ പൗലോസ് പറയുന്നു അതെ ഞാൻ അരിഷ്ട മനുഷ്യനാ എന്തുകൊണ്ട് എൻ്റെ അവയവങ്ങളിൽ വ്യാപരിക്കുന്ന പാപരാഗങ്ങൾ അവസരം കിട്ടുമ്പോൾ എൻ്റെ ശരീരത്തെ ബന്ധിച്ച് മരണത്തിനടിമയാക്കി കളയുന്നു ആമേൻ ഇപ്പോഴും ജീവനിലേക്ക് നടക്കാൻ കഴിയാതെ ദൈവകൃപ കൈകാര്യം ചെയ്യാൻ കഴിയാതെ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പ്രാഗൽഭ്യമുള്ള മനസാക്ഷി എനിക്ക് സമ്മാനിക്കാതെ എൻ്റെ ശരീരത്തിലെ അവയവങ്ങൾ ആമേൻ പാപരാഗങ്ങൾക്ക് കീഴ്പ്പെട്ടെന്നെ ബന്ധിച്ചു കളയുന്നു അയ്യോ ഞാൻ ഇത് തിരിച്ചറിയുന്ന എത്ര പേർ ഈ പന്തലിലുണ്ട് ഇച്ഛിച്ചിട്ടല്ല ഇച്ഛിക്കപ്പെട്ട സ്നാനപ്പെട്ടവന് പാപം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിട്ടല്ല ഇച്ഛിക്കുന്നൊരു നല്ല നന്മയുണ്ട് നമുക്ക് പക്ഷേ പൗലോസ് ശ്ലീഹ പറയുന്നു ആമൻ എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന മറ്റൊരു പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ട് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു ഒരുപോലെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം എന്നിൽ വ്യാപരിക്കുന്നു ഇതിൽ നിന്ന് ആർ എന്നെ വിടുവിക്കും പാപമോചനം പ്രാപിച്ചില്ലേ നീ രക്ഷയിലേക്ക് വന്നപ്പോ പാപമോചനം നിനക്ക് കിട്ടിയില്ലേ സ്നാനപ്പെട്ടപ്പോ നീ യേശുവിനോട് ചേർന്നില്ലേ ഇനി നീ എന്താ ചോദിക്കുന്നത് ആർ മരണത്തിനധീനമായ ഈ ശരീരത്തിൽ തന്നെ വിടുവിക്കുമെന്ന് ചോദിച്ചാൽ പാപരാഗങ്ങൾ ഭരണം നടത്തുന്ന ഈ അവയവങ്ങളെ ജയിക്കാൻ ആർ എന്നെ സഹായിക്കും എന്നെ ശ്രദ്ധിക്കണേ രക്ഷയിലേക്ക് വന്നപ്പോ സ്നാനത്തിലേക്ക് വന്നപ്പോൾ പാപമോചനം നിനക്ക് കിട്ടി സമ്മതിക്കുന്നു വചനം എന്നാൽ അന്നും പാപം ചെയ്യിച്ച ഒരു ശക്തിയുണ്ട് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളിൽ വ്യാപരിച്ചത് രക്ഷിക്കപ്പെട്ടിട്ടും സ്നാനപ്പെട്ടിട്ടും അന്യഭാഷ പറയുമ്പോഴും ഇപ്പോഴും പാപം ചെയ്യിക്കുന്ന ആ ശക്തിയില്ലേ അത് നമ്മുടെ ശരീരങ്ങളിൽ ഇപ്പോഴും അവസരം കിട്ടുമ്പോൾ നമ്മളെ തകർക്കാൻ കാത്തുകിടക്കുന്ന സത്യം നാം തിരിച്ചറിയുമ്പോഴാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആ ശക്തിയെ ആ പ്രമാണത്തെ ജയിക്കാൻ എന്നെ സഹായിക്കും ഏറ്റുപറഞ്ഞു പിന്നെയും ചെയ്ത് ഏറ്റുപറഞ്ഞു പിന്നെയും ചെയ്ത് ഏറ്റുപറഞ്ഞു പിന്നെയും ചെയ്യുന്ന ഒരു ജീവിതമല്ല ഒരു ദൈവപൈതല ജീവിതം ആമേൻ പൗലോസ് ശ്ലീഹ വ്യക്തമാക്കുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവ പൈതലാകുവാൻ ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു ഒരു അധികാരം നിന്റെ മേൽ വ്യാപരിക്കുന്നു ദൈവമക്കൾ ആകുവാൻ അല്പം കൂടെ കടത്തി അവൻ റോമാലേഖനത്തിൽ വന്നപ്പോൾ പൗലോസ് ശ്ലീഹ പറയുന്നു പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തേണ്ടതിന് ഞാൻ കണ്ടുപിടിച്ചു അവൻ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല പാപത്തിന്റെ മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം തരുന്ന ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് വിടുതൽ തരുന്നു ആമേൻ പൗലോസ് ചോദിക്കുകയാ ന്യായപ്രമാണത്തിന് സാധിക്കാൻ കഴിയാത്തതിനെ സാധിപ്പാനാണ് പുത്രനായ യേശു വന്നത് എങ്ങനെയാ സാധിച്ചത് എങ്ങനെയാ ജയിച്ചത് വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ നടുവിൽ പാർത്തു യോർദാന്റെ നദിക്കരയിൽ സ്നാനപ്പെട്ട വേളയിൽ ഇവൻ എന്റെ പ്രിയപുത്രന് സ്വർഗം സാക്ഷ്യം പറഞ്ഞു അവിടെ കൊണ്ട് തീർന്നില്ല യേശുവിന്റെ നിയോഗം പിന്നെയോ
നസ്രത്തിൽ നിന്ന് പുറപ്പെട്ടവൻ, ആമൻ, യോർദാന്റെ കരയിൽ സ്നാനപ്പെട്ടവൻ, സ്വർഗത്തിൽ നിറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, യോർദാന്റെ കരയിൽ ആമൻ ചിറകടിച്ചിറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവൻ, അവിടെ നിന്ന് വീണ്ടും നടത്തിയ യാത്ര രോഗിയെ സൗഖ്യമാക്കി, ഭൂതത്തെ പുറത്താക്കി, മരിച്ചതിനെ ഉയർപ്പിച്ച്, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, ആമൻ, കടലിനെ ശാസിച്ച് പോയ ഒരു യാത്രയാണ് പുറമേ നാം ശ്രദ്ധിക്കുന്നതെങ്കിലും ആ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആമൻ സ്വർഗത്തിലെ തമ്പുരാൻ വിളിച്ചു പറയും, ആമൻ, ലാസറിനെ ഉയർപ്പിക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ ജൈറോസിന്റെ മകളെ ഉയർപ്പിക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുക എന്ന ലക്ഷ്യത്തെക്കാൾ വലിയൊരു ലക്ഷ്യം എന്റെ അകത്തുണ്ട്. അതെന്തറിയാമോ? എനിക്ക് ബൈബിൾ പറഞ്ഞത് ദാവീദിന്റെ സന്തതിയായി, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു. എന്നാൽ ഉയർത്തൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധമായി ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് താൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടു. ഈ രാത്രി ഞാൻ വീണ്ടും ആധികാരികമായി ജനത്തോട് വിളിച്ചു പറയുന്നു, നീ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ഒരുപടി അനുഗ്രഹങ്ങൾ ആവോളം അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി മാത്രമല്ല ആമൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത്, ആമൻ, വീണ്ടും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്ന അനാദികാല നിർണയത്തിന്റെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി നിന്നെ വീണ്ടെടുത്തെങ്കിൽ ആമൻ ഈ ദിവസങ്ങൾ നീ ചലിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ അധികാരത്തോടെ നിന്റെ ജടിക മണ്ഡലങ്ങളെ പൊട്ടിച്ച് പാപത്തെ ജയിക്കുന്ന ഒരു അധികാരം നിന്റെ മേൽ വ്യാപരിക്കണം. അവിടെയാണ് നമ്മുടെ വെല്ലുവിളി. ശിക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടത് കൊണ്ട് മാറിയും തിരിഞ്ഞും പ്രാർത്ഥിച്ചും ഉപസിച്ചും രോഗം സൗഖ്യമാക്കി, ബിസിനസ് അവൻ അനുഗ്രഹിക്കപ്പെട്ട്, അവൻ വണ്ടി മേടിച്ച്, വീട് വെച്ച്, അനുഗ്രഹത്തിന്റെ പട്ടിക മാത്രം പറഞ്ഞ് സ്തോത്രം പറയാനല്ല ആമൻ ഒരു വ്യക്തിയെ ദൈവം കൃപയിലേക്ക് കൊണ്ടുവന്നത്. അവന്റെ രക്തം മുഴുവനും മുറ്റിക്കളഞ്ഞ ആത്മാവിനാൻ അവന്റെ ജഡത്തെ തകർത്ത് പാപത്തിന് അവന്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ച് ആ ഒരു വീണ്ടെടുപ്പ് നമ്മുടെ മേൽ തന്നെങ്കിൽ ഈ ലോക ജീവിതത്തിന് വേണ്ടി മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ സൃഷ്ടിക്കലല്ല കാൽവരി ക്രൂശിൽ എന്റെ യേശു ആമൻ വെളിപ്പെടുത്തിയ രക്ഷ. അത് ആമൻ ദൈവത്തിന്റെ പൈതൽ എന്ന നിലവാരത്തിൽ പാപത്തിന്റെ ശക്തിയെ തകർത്തു കളഞ്ഞ് ഇനി പാപം ചെയ്യാൻ കരുത്തില്ലാത്ത നിലവാരത്തിൽ പാപത്തിന്റെ ശക്തിയെ ആത്മാവിനാൽ പൊട്ടിക്കുന്ന, ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന, അവയവങ്ങളെ മരിപ്പിക്കുന്ന, ശരീരത്തിന്റെ അവയവങ്ങളെ ആയുധങ്ങളാക്കി മാറ്റുന്ന, അത് അനീതിയുടെതല്ല നീതിയുടെ ആയുധമാക്കി മാറ്റുന്ന ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കണം. ഇതേപോലെ സ്തോതിക്കുന്നത് ആ എന്നെ വിടുവിക്കും, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, സഭയെ, ദൈവജനമേ, ആമൻ, ആത്മപകർച്ചയ്ക്കും അഭിഷേകത്തിനും എതിരായി സംസാരിക്കുന്ന നിന്റെ വായ ഈ രാത്രി അടഞ്ഞട്ട. ഇന്ന് രാത്രി ആത്മപകർച്ചയ്ക്കും അഭിഷേകത്തിന് നീ പ്രാധാന്യം കൊടുക്കണം. എന്തിന്? ആമൻ തുള്ളലിന് വേണ്ടി അല്ല ഞാനത് പറഞ്ഞത്. എന്തിന് അഭിഷേകം? പാപത്തെ പൊട്ടിച്ച് ജഡത്തെ തകർക്കാൻ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് ഒരാളെ നിനക്ക് പറ്റിയല്ല. വചനം ജഡമായവൻ, കൃപയും സത്യവും നിറഞ്ഞവൻ, എന്നിട്ടും യേശു കർത്താവിന്റെ ജീവിതകാലയളവിന്റെ മുഴുവൻ കാത്തിരിപ്പും എന്തിനു വേണ്ടി? ആമൻ പിതാവേ, ആമൻ ഉറച്ച നിലവിളിയോടെ, അഭയാചനയോടെ, കണ്ണുനീരോടെ, അപേക്ഷയും അഭയാചനയും കടിച്ച് ഭയഭക്തി നിമിത്തം അവൻ ഉത്തരം പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അവന്റെ മുഴുവൻ നിലവിളിയും മരണത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണം. ഏത് മരണം? ഏത് മരണം? ഏത് മരണം? കൊലോസ്യ പറഞ്ഞത് കേട്ടോ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നാറിനെ വിടുവിക്കും. എന്താ നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം? മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിവുള്ളവനോട് അവൻ അപേക്ഷയും അഭയാദനയും കഴിച്ചെന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിൽ മലമുകളിൽ പോയി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതെന്തിനാ?
Pitiyada vasa varangam bo alpuram narakano. Yan bara yalla. Avan prathichada mudivanum. Vanna madam anusarne kadinal. Amen. Janathina mel varthi macha maranathina shakti undu. Adu pole or anusarne kadinimittam enikku or maranam sambhavikkathe. Arinjo ariyathe or paavam ennil varathe. Maranathil nanne rakshikkana ennu nilavilichappol. Swargathile appan avanodu parannilla. Amen. Or paavamum cheyyan kadiyatha vidham. Ende aathmavine njan ninde mel aakki vachu. ആത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ ശക്തിപ്പെട്ട ആത്മാവിൽ അവനെ നിയന്ത്രിക്കപ്പെട്ട ആത്മാവിൽ നടക്കുന്ന ഒരു ജീവിതം ഞാൻ നിനക്ക് തരാൻ പോവുകയാ. അതുകൊണ്ടാണ് ബൈബിൾ വായിച്ചത്, അവൻ ആത്മാവിൽ നിറഞ്ഞു, അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു, അവൻ ആത്മാവിൽ ആനന്ദിച്ചു, അവൻ ആത്മാവിൽ ഞരങ്ങി, അവൻ ആത്മാവിനാൽ നയിക്കപ്പെട്ടു, അവൻ ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങി എന്ന് നാം വായിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളെ നടുവിൽ വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അല്ലാതെ ഈ ഭൂമിയിൽ ഒരുത്തനും ജഡത്തെ ജയിക്കാൻ കഴിയുന്നില്ല. ഇന്ദിരാ ഈ മനുഷ്യൻ കറങ്ങുന്നത് പ്രിയരെ, എന്നേക്കാൾ നിങ്ങളെക്കാൾ ക്രിസ്തുവിനെ കുറിച്ച്, സഭയെ കുറിച്ച്, ദൈവീക രഹസ്യങ്ങളെ കുറിച്ച്, മർമ്മങ്ങളെ കുറിച്ച്, ആമേൻ, രണ്ടാം മരവിനെ കുറിച്ച്, തേജസ്സിനെ കുറിച്ച്, കൃപയെ കുറിച്ച് വെളിപ്പാടുള്ളവൻ. ഇവൻ വിളിച്ചു പറഞ്ഞു, വചനത്തിന്റെ നിറവ് കൊണ്ട് എനിക്ക് ജയിക്കാൻ ഒക്കുകയല്ല, ജഡത്തെ പൊട്ടിക്കാൻ ഒന്നിനു മാത്രമേ കഴിയൂ, യഹോവയുടെ ആത്മാവിന്. സഭകൾ നടത്തുന്ന ദൈവവൃത്യന്മാരെ, പരിശുദ്ധാത്മാ പകർച്ചയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം ഈ ദിവസങ്ങളിൽ. ആമേൻ. അഭിഷേകത്തിനെതിരെ, അന്യഭാഷയ്ക്കെതിരെ, ആത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിന്റെ നാം അടയണം. വചനത്തിൽ വ്യാപരിക്കുന്ന ആത്മാവാണ് നമ്മെ വിടുവിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്റെ വചനം ആത്മാവും ജീവനും നിറഞ്ഞത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, അവൻ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കല്ല, ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം നടന്നാലേ ഒരു വിടുത ജനത്തിന് മേൽ വ്യാപരിക്കും. ഒരുപക്ഷെ പ്രാർത്ഥിക്കാത്ത മനുഷ്യനും അമേൻ ഹാർട്ട് സർജറിയിലൂടെ വിടുതൽ പ്രാപിക്കുന്നുണ്ടാകാം. ദൈവത്തെ നിഷേധിക്കുന്നവനും ഗുളികകൾ കഴിച്ച് സൗഖ്യം പ്രാപിക്കുന്നുണ്ടാകാം. എന്നാൽ ജഡത്തെ തകർക്കാൻ ഒരു ഗുളികയ്ക്കും ഒരു സർജറിക്കും ഒരു ശാസ്ത്രത്തിനും കഴിയത്തില്ല. അതിന് കഴിയുന്നത് ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യഹോവയുടെ ആത്മാവിന് മാത്രം. സ്തോത്രം. ഈ രാത്രി ദൈവവചനത്തിന്റെ കലർപ്പില്ലാത്ത വെളിപ്പാടിലേക്ക് ജനം തിരിച്ചുവാ. പൗലോസ്ലിഹ ചോദിക്കുകയാ, ഈ അരിഷ്ട മനുഷ്യനായ മരണത്തിന് അധീനമായ ശരീരത്തിൽ നാർ എന്നെ വിടുവിക്കും. തമ്പുരാന്റെ മറുപടി, എന്നെ വിടുവിച്ചതുപോലെ, എനിക്ക് ഉത്തരം കിട്ടിയതുപോലെ, പാപത്തിന് ശക്തിയെ ഞാൻ തകർത്തതുപോലെ, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചതുപോലെ, ആത്മാവിനാൽ ജഡത്തിന്റെ ഇച്ഛകളെ മരിപ്പിച്ചതുപോലെ, ജഡത്തിന്റെ രാഗമോഹങ്ങളെ കാൽവരിയുടെ നെറുകയിൽ ക്രൂശിച്ചതുപോലെ, പിശാചിന്റെ ആയുധവർഗങ്ങളെ തകർത്തതുപോലെ, എന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവിനാൽ മാത്രമേ നിനക്ക് ആ വിടുതൽ സംഭവിക്കൂ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മ പകർച്ച എന്ന് പറയുന്നത് കൈയടിക്കാൻ മാത്രമുള്ളതല്ല, സ്തോത്രം പറയാൻ മാത്രമുള്ളതല്ല, പരസ്യമായി ആമെ ചലിക്കാൻ മാത്രമുള്ളതല്ല, അതിനേക്കാൾ ഉപരി പരിശുദ്ധാത്മാവിന്റെ പകർച്ച എന്ന് പറയുന്നത് ജഡത്തിന്റെ സ്വഭാവത്തെ മരിപ്പിക്കാൻ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ആത്മാവിനാൽ ജഡത്തിന്റെ ഇച്ഛകളെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കുമെന്ന് പറയുമ്പോൾ ആമെ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ വിടുവിക്കുമെന്ന് ചോദിച്ച ചോദ്യത്തിന് ഭക്തൻ പറയുന്ന മറുപടി, ആത്മാവിനാൽ ജഡത്തിന്റെ ഇച്ഛകളെ മരിപ്പിക്കുന്നെങ്കിലേ നാം ജീവിക്കും. സുവിശേഷത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയെന്ന് നാം വായിക്കുമ്പോ റോമാലേഖനത്തിൽ പരിശുദ്ധാത്മ പറയുന്നു, ആത്മ സ്വഭാവത്താൽ നടക്കുന്നവർ ആരോ അവർ ദൈവമക്കൾ ആകും. ആമേൻ. ഈ രാത്രി പൗലോസ് ചോദിക്കുന്ന ചോദ്യം, ആമേൻ, ആർ എന്നെ പിടിപ്പിക്കും? തമ്പുരാൻ പറഞ്ഞു, എന്റെ ആത്മാവ്.
കാരാഗ്രഹത്തിന് അകത്ത് കിടക്കുമ്പോൾ അവനവന് പ്രാർത്ഥന നടത്താൻ കഴിയുന്നില്ല, അവന് പാട്ട് നടത്താൻ കഴിയുന്നില്ല. അവന് കാരാഗ്രഹം തുറക്കലല്ല അവന്റെ പ്രധാന ലക്ഷ്യം. ഈ ജഡത്തെ എങ്ങനെങ്കിലും പൊട്ടിച്ചു കളഞ്ഞ മതിയാകും. അവൻ ഈ ജഡമാണ് പിറുപിറുക്കാൻ, പരസംഗം ചെയ്യാൻ, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതിനെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നേ മതിയാകൂ. പ്രാർത്ഥന നിർത്താൻ പാടില്ല. അവൻ കാരാഗ്രഹങ്ങളുടെ അകത്തളങ്ങൾ അവന്റെ പ്രാർത്ഥനയെ അവൻ തകർത്തു കളഞ്ഞില്ല. കയ്യിൽ വീണ ചെങ്ങലകൾ അവന്റെ പ്രാർത്ഥനയെ അവസാനിപ്പിച്ചില്ല. അധികാരങ്ങളുടെ ഭീഷണികൾ പൗലോസിന്റെ പ്രാർത്ഥനയെ അമർച്ച ചെയ്തില്ല. പട്ടണത്തിന്റെ നടുവിൽ കിട്ടിയ മർദ്ദനങ്ങൾ അവന്റെ പ്രാർത്ഥനയെ നിർത്തിയില്ല. അവന്റെ അകത്ത് സുവിശേഷം നൽകുന്ന പ്രത്യാശയും വാഗ്ദത്തവും അകത്തു കടന്ന് കത്തിയപ്പോൾ അവൻ വിളിച്ചു പറയുന്നു. കാരാഗ്രഹത്തിന്റെ അകത്ത് കടന്നപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? എങ്ങനെയെങ്കിലും ഈ കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളക്കുന്ന ശക്തി പ്രാപിക്കണമെന്നല്ലതാൻ പറഞ്ഞത്, ഏതു വിധേനയും പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിക്കണമെന്ന് ഈ ജയിലറയ്ക്കുള്ളിൽ കടന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആവർത്തിച്ച് പറഞ്ഞത്, നിങ്ങൾ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മക്കളെങ്കിലോ അവകാശികൾ എന്ന് പറഞ്ഞാൽ ആമെ ദൈവിക അനുഗ്രഹങ്ങളുടെ അവകാശികൾ തന്നെയാ നിങ്ങൾ. അതിന് മാറ്റമില്ല. ആ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ വേണ്ടി കിടന്ന് ഒരുപാട് അധ്വാനിക്കണം എന്നല്ല പറഞ്ഞത്. നിങ്ങൾക്കുള്ള നിയോഗം നിങ്ങളുടെ ജഡത്തെ തകർത്ത് കളയണം. ആമേൻ. ആരാധിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും സ്തോത്രം ചെയ്യുമ്പോഴും നാം അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ മാത്രം ലിസ്റ്റ് മുമ്പിൽ വെച്ച് നിൽക്കാതെ ദൈവപൈതലേ, അതല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം ജഡമാ. അവൻ അതുകൊണ്ട് അവചനം പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ. എന്നാൽ അത്രയുള്ള അവന്റെ ശക്തി. എന്നാൽ അടുത്ത വാക്യം നോക്കിക്കേ, ആത്മാവിനാൽ ജഡത്തോട് എതിർത്തു നിൽപ്പിൻ, എന്നാൽ അത് വിട്ടുപോകുമെന്നല്ല. ആത്മാവിനാൽ ജഡത്തെ മരിപ്പിക്കുന്നെങ്കിലോ നിങ്ങൾ ജീവിക്കും. അങ്ങനെയെങ്കിലും ഒരു ദൈവ പൈതലിന്റെ ആമൻ എതിരാളിയായി ഒന്നാം നിരയിൽ കരുത്തോടെ നിൽക്കുന്നത് പിശാചോ ജഡമോ? ജഡത്തോട് എതിർത്തു നിന്ന പോകുമെന്ന് പറഞ്ഞില്ല. പക്ഷേ ദൈവത്തിന് കീഴടങ്ങി പിശാചിനോട് എതിർത്താൽ അവൻ ഓടിപ്പോകും. എന്നാൽ ജഡത്തെ കൊന്നു കളയണം. അങ്ങനെയെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതിന്റെ എതിരാളി ആര? നീ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതിന്റെ എതിരാളി ആര? വർഷങ്ങൾ കൊണ്ട് നാം പറയുന്നില്ലേ പോരാട്ടം ബന്ധനമെന്ന്? മാറി തിരിഞ്ഞ് നാം പറഞ്ഞില്ലേ പോരും പോരാട്ടമെന്ന്? ശാസനയ്ക്ക് കുറവ് വന്നോ? ഫൽസനയ്ക്ക് കുറവ് വന്നോ? വിടുതൽ കിട്ടിയോ? പോരാട്ടം ഇല്ലെന്നല്ല, ആഭിചാരം ഇല്ലെന്നല്ല, ആമേൻ, ആ അധികാരങ്ങൾ ഇല്ലെന്നല്ല, വാഴ്ചകൾ ഇല്ലെന്നല്ല, ദുഷ്ടാത്മസേന ഇല്ലെന്നല്ല, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ആമേൻ. ദൈവത്തിന് കീഴടങ്ങി എതിർത്താൽ അത് ഓടിപ്പോകും. എന്നാൽ ജഡത്തെ നിങ്ങൾ ആത്മാവിനാൽ മരിപ്പിച്ചേ മതിയാകും. ഇപ്പോഴും വാസ്തവത്തിൽ നമ്മളോട് എതിരിടുന്ന ശത്രുവിന്റെ മുൻപിലേക്ക് നമ്മുടെ കണ്ണു തുറക്കാതെ അത് മൂടിക്കെട്ടി മണിക്കൂറുകളോളം നീ ശാസിച്ച് വെറുതെ നടക്കാതെ ഈ ദിവസങ്ങളിൽ ജഡത്തെ പൊട്ടിക്കാനുള്ള അഭിഷേകത്താൽ നിന്റെ ജഡത്തെ മരിപ്പിച്ചപ്പോൾ നീ ഒരു വാക്ക് വിളിച്ചു പറ, പിശാച് ഓടിപ്പോകും. അത് കർണരസം തരത്തില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമില്ലെന്ന് എനിക്കറിയാം. ആമേൻ. പോരാട്ടം എന്ന് മാത്രം തുടർമാനം ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എല്ലാവരും സ്തോത്രം പറഞ്ഞേനെന്ന് എനിക്കറിയാം. അങ്ങനെയുള്ള ഒരു സ്തോത്രവും ഇതിനകത്ത് വെളിപ്പെട്ടു വരണ്ട. ഇന്ന് പകൽ വചനത്തിന്റെ സത്യം അകത്ത് കയറിയോ? ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് പകൽ ജഡത്തെ തകർത്തു കളയാവുന്ന അഭിഷേകം. കൂട്ടായ്മകളെ പൊളിച്ചു കളഞ്ഞതെന്താ? ശക്തിയോടെ ഉയർന്നു വന്ന സഭകളെ തകർത്തനെവിടെ? ശക്തിയോടെ നിന്ന ദൈവദാസന്മാരെ ഉടച്ചു കളഞ്ഞനെവിടെ? ആമൻ. അവിടെയെല്ലാം ജഡം വെളിപ്പെട്ടപ്പോൾ ആമേ നാം തകർന്നു തുടങ്ങി.
കൂട്ടായ്മകളുടെ അകത്ത് വെളിപ്പെടേണ്ട ദൈവസ്നേഹം തകർത്തത് നാം ജഡമുയർന്നപ്പോഴല്ലേ? അങ്ങനെങ്കിൽ ഇന്ന് പകൽ എന്റെ ദൈവത്തിന്റെ പൈതലേ ജനമേ, ആമേൻ, ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതൽ ഉന്നം വയ്ക്കേണ്ടത് ജഡത്തെയാ. ആമേൻ. എത്ര പേർ ഇന്ന് രാത്രി സമ്മതിക്കും, ദൈവമേ മരണത്തിനെപ്പോഴും എന്നെ കീഴ്പ്പെടുത്താൻ ആമേൻ അവസരം കിട്ടുമ്പോൾ ആമേൻ എന്നെ തകർത്ത് കളയാനുള്ള ജഡം ഇപ്പോഴും പാപരാഗങ്ങൾ ഇപ്പോഴും എൻ്റെ ശരീരത്തിൽ അവയവങ്ങളിൽ വെളിപ്പെടുത്തുന്ന ഒരു ജഡം, ആ യാഥാർത്ഥ്യത്തെ ഞാൻ അംഗീകരിക്കുന്നെന്ന് എത്ര പേർ ഈ രാത്രി സമ്മതിക്കും? ഈ വെളിപ്പാടിലേക്ക് വന്ന മനുഷ്യൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? പ്രസംഗിച്ചപ്പോൾ ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ തിണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. ഒരു സമയത്ത് അവൻ പറയുന്നു, എന്നെ അവൻ മരണത്തിന് ബന്ധിച്ചു കളയുന്നു ഈ അവയവങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ഭാഗത്ത് താൻ പറയുന്നില്ല, ആത്മാവിനാൽ ഞാൻ എൻ്റെ ശരീരത്തെ എൻ്റെ അവയവങ്ങളെ എൻ്റെ ഇച്ഛകളെ ഞാൻ ബന്ധിച്ച് അടിമയാക്കുകയാണ്. അതുകൊണ്ടാണ് താൻ പറഞ്ഞത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, ആമേൻ, അത് ദൈവസന്നിധിയിൽ കോട്ടകളെ ഇടിപ്പാൻ ശക്തമായവ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. ജഡം ചലിക്കാൻ അവൻ സമ്മതിച്ചില്ല. ആമേൻ. ജഡത്തിന്റെ ചിന്ത മരണമെന്ന് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയപ്പോൾ ജഡത്തിന്റെ ചിന്തയ്ക്ക് കീഴ്പ്പെടാൻ അവൻ സമ്മതിച്ചില്ല. ജഡത്തിന്റെ സങ്കല്പങ്ങൾക്ക് സ്വാധീനം വരുത്താൻ അവൻ സമ്മതിച്ചില്ല. പരിശുദ്ധാത്മാവിനാലും ദൈവവചനത്താലും ദൈവിക പ്രത്യാശയാലും വിശ്വാസത്തിന്റെ സ്ഥിരതയാലും ആമേൻ രക്ഷയുടെ പ്രത്യാശയാലും അഭിഷേകത്തിന്റെ കരുത്തിനാലും ജഡത്തിന്റെ മുഴുവൻ പ്രവൃത്തികളെ പിടിച്ചടക്കിയ മനുഷ്യൻ അവൻ ജയിച്ചെന്ന് വന്ന അവൻ വിളിച്ചു പറയുന്നു, ധൈര്യത്തോടെ ഇത് ചോദിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് യേശുവിൽ വ്യാപരിച്ച അഭിഷേകം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെ താഴ്മയോടെ ഞാൻ പറയുന്നു, കൺവെൻഷൻ യോഗങ്ങളിൽ, ക്രൂസേഡുകളിൽ, പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചൊരു ദൂര ദൈവദാസൻ പങ്കുവച്ച് അവസാനിപ്പിക്കുമ്പോൾ നാം തിടുക്കത്തിൽ നമ്മുടെ മടക്കയാത്ര ആരംഭിക്കും. എന്നാൽ ഈ രാത്രി ഒരു കാര്യം ഓർത്തോണം, വചനം നിനക്ക് തരുന്ന വാഗ്ദത്തങ്ങളെ വിശ്വാസത്താൽ പ്രാപിച്ച് അതിനുശേഷം ആ തമ്പുരാന് നന്ദി പറയുമ്പോൾ വചനത്തിൽ വെളിപ്പെട്ട അതേ അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കും. ആത്മീകർ കൂടുന്ന മീറ്റിങ്ങുകളിൽ ദുഃഖഭാരത്തോടെ ഈ രാത്രി ഞാൻ പ്രസംഗിക്കുന്നു, ആമേൻ. മെസ്സേജ് നിർത്തുമ്പോൾ ജനത്തിന്റെ മടക്കയാത്ര തുടങ്ങും. ഏറ്റവും അവസാനം ദൈവത്തെ ആരാധിക്കുന്നത് ഗായക സംഘത്തിന്റെ മാത്രം ജോലിയല്ല, ഇവിടെ നിരന്നിരിക്കുന്ന ഉപദേശിമാരുടെ മാത്രം പണിയല്ല. ദൈവവചനത്താൽ ഉറപ്പു പ്രാപിച്ചവൻ ആ വചനം നിനക്ക് തരുന്ന വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിനെ, ആമേൻ, ഗലാത്യ ലേഖനത്തിൽ ഓർക്കുന്നുണ്ടോ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. വിടുതലെടുക്കാൻ അല്ല ഇന്ന് രാത്രി ആരാധിക്കുന്നത്, ആമേൻ. രോഗസൗഖ്യം നടക്കാൻ അല്ല ഈ രാത്രി ഞാൻ ആരാധിക്കുന്നത്. ഈ രാത്രി ദൈവ പൈതൽ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അതിന് വിരോധമായി നിൽക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും ഉടയും ഉടഞ്ഞേ മതിയാകും. തകർക്കുന്നൊരു ജഡം എന്നിലുണ്ടെന്ന് സമ്മതിക്കാൻ ദുരഭിമാനമില്ലാത്ത എത്ര പേരുടെ കരങ്ങൾ ഉയരും? ദുരഭിമാനമുള്ളവരാരും കരം ഉയർത്തണ്ട. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നു, പലപ്പോഴും ഇച്ഛിക്കാത്ത നന്മ ചെയ്യിക്കുന്ന
നമ്മെ ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മയെന്നെ കൊണ്ട് ജയിക്കുന്ന ഒരു ജഡം അതിന്റെ രാഗമോഹങ്ങൾ അതിന്റെ അവയവങ്ങളിൽ ഭരണം നടത്തുന്നു. ഓ ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എനിക്കതിനെ ജയിക്കാനുള്ള ഒരു ആത്മാവിന്റെ ശക്തി എനിക്ക് ആവശ്യമാണ്, അതിനുവേണ്ടി ഞാൻ എന്നെ സമർപ്പിക്കാൻ തയ്യാറാണെന്ന് ദുരഭിമാനമില്ലാതെ അതിനുവേണ്ടി കാത്തിരിക്കാൻ എനിക്ക് മനസ്സുണ്ടെന്ന് പറയുന്ന ഇന്ന് രാത്രി പ്രയോജനമുള്ള വേദപുസ്തകം നിങ്ങൾ ആമേൻ ശ്രദ്ധയോടെ വായിക്ക്. കർത്താവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു ജനത്തെ ഒരുക്കുക എന്നൊരു വാക്യം ഇന്ന് രാത്രി വിജയിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇതിനകത്തു നിന്ന് വേർതിരിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടെങ്കിലും തകർന്നുപോയ മണ്ഡലത്തിൽ എനിക്കൊരു വിടുതലാവശ്യമുണ്ട്, അതെനിക്ക് ചെയ്യാൻ കഴിയുന്നത് യഹോവയുടെ ആത്മാവിന് മാത്രമെന്ന് നിറഞ്ഞ മനസ്സോടെ സമ്മതിക്കുന്നവർ മാത്രം ഈ രാത്രി ദൈവസന്നിധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു, മടങ്ങിപ്പോകാനല്ല ഈ രാത്രി ഞാൻ എഴുന്നേൽപ്പിക്കുന്നത്. ആമേൻ. പറഞ്ഞ സമയത്തിന് മുൻപേ ഞാൻ നിർത്തിയിട്ട് ഈ രാത്രി ഞാൻ എഴുന്നേൽപ്പിക്കുന്നത് അല്പനേരം ആത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ രോഗസൗഖ്യത്തിന് വേണ്ടി എന്നല്ല ഞാൻ പറഞ്ഞത്. ഇതുവരെ നിന്നെ തകർത്ത മണ്ഡലത്തിൽ ഇനിയൊരു തകർച്ച വ്യാപരിക്കാതെ നിന്റെ പാപ ശരീരത്തെ കീഴ്പ്പെടുത്താൻ നിന്റെ ചെടിക ഇച്ഛകളെ നിയന്ത്രിക്കാൻ ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കാൻ അല്പനേരം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് എല്ലാ കണ്ണുകളും അടച്ചാട്ടെ, ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി. ഉറച്ച നിലവിളിയോടെ ഈ രാത്രി പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, അപേക്ഷയും അഭയാദരയും കഴിക്കാം. ദൈവമേ, തകർത്തു കളയുന്ന പാപരാഗങ്ങളെ ജയിക്കാം, എന്റെ ശരീരത്തെ ഒന്ന് കീഴ്പ്പെടുത്തിയെടുക്കാം, എന്റെ ഇന്ദ്രിയങ്ങളെ ഒന്ന് കീഴ്പ്പെടുത്താൻ, എന്റെ നാവിന് കടിഞ്ഞാണിടാൻ കുറ്റമറ്റ മനസ്സാക്ഷി എനിക്ക് തരേണ്ടതിന് അമ്മയുടെ ആത്മാവിനെ പിന്നെയും എന്റെ മേലാക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കാം. ആത്മാവ് എന്ന് എടുക്കരുത്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോ സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുന്നതാകണം. എല്ലാത്തിനും ഒരിയായി രാത്രി പരിശുദ്ധമാവിന് വേണ്ടി ഞാൻ ദാഹിക്കുന്ന പറയുന്നവരുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക. ആത്മാവിന് വേണ്ടി, ഹോവയുടെ ആത്മാവിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ, ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ കഴിയൂ, നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മപകർച്ചയ്ക്ക് മാത്രമേ നിന്നെ സഹായിക്കാൻ കഴിയൂ. നിന്റെ കണ്ണുകളെ നിന്റെ നാവിനെ ഒക്കെ കടിഞ്ഞാണിടാൻ നിയന്ത്രിക്കാൻ ഹോവയുടെ ആത്മാവിന് മാത്രമേ കഴിയൂ, വിജയിച്ചവന്റെ ആത്മാവിന് മാത്രമേ കഴിയൂ. ഇന്ന് രാത്രി എത്ര പേർ നിലവിളിക്കും, യേശുവേ അങ്ങയുടെ ആത്മാവിനെ പിന്നെയും എന്റെ മേൽ ശക്തിയോടെ പകർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ പരാജയപ്പെടുത്തിയ മണ്ഡലങ്ങളിൽ എനിക്കൊരു ജയം തരണമെന്ന്, പിന്നെ രോഗത്തിൽ തകർച്ചയും വാഗ്ദത്തങ്ങൾക്ക് വിരോധമായ മണ്ഡലങ്ങളിൽ കുടുക്കുന്ന പൈശാചിക ആധിപത്യങ്ങൾ അവകാശം പറയുന്ന നിന്റെ ചെടിക മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരഭിഷേകം ഈ രാത്രി നിന്റെ മേൽ വ്യാപരിക്കട്ട്. അവൻ ഒരുപക്ഷെ രോഗമാകാൻ കാരണം അവൻ ജഡത്തിന്റെ ഇച്ഛകൾക്ക് നീ കീഴ്പ്പെട്ടതായത് കൊണ്ട് ഇന്ന് രാത്രി രോഗമല്ല നിന്റെ പ്രധാന വിഷയം, ഇന്ന് രാത്രി നിന്റെ പ്രധാനപ്പെട്ട വിഷയം ജഡമാണ്. എത്ര കണ്ണുകളെ അടച്ച് നിലവിളിക്കും ദൈവത്തോട്, ദൈവമേ ജഡത്തെ തകർത്ത് കളയുന്ന ഒരു അഭിഷേകത്ത്, പാപരാഗങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകത്ത്, കഴിഞ്ഞകാല ജീവിതത്തിൽ ആത്മീക പുരോഗതി സമ്മാനിക്കാതെ എന്നെ തകർക്കുന്ന എന്റെ ചെടിക വ്യാപാരങ്ങളെ പിടിച്ചടക്കാൻ, എന്റെ സങ്കല്പങ്ങളെ പിടിച്ചടക്കാൻ, എന്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ എനിക്ക് അമ്മയുടെ ആത്മാവിനെ തരണമെന്ന് എത്ര കണുനീരോടെ കരയും. ക്ഷരവസ്യാമൻ ആരും സംസാരിക്കുന്നില്ല, പരസ്പരം ആരും ശ്രദ്ധിക്കുന്നില്ല, ഇന്ന് രാത്രി നീയും നിന്റെ ദൈവവും മാത്രം ഹോവയുടെ ആത്മാവ് അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ പേരും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ആത്മാവ് പരിശുദ്ധ ആത്മാവ്, ഹോവയുടെ ആത്മാവ്, അവൻ ആത്മാവിനെ അജടത്തിന്റെ ഇച്ഛകളെ ധരിപ്പിക്കണം. നീ കർത്താവിനോട് പറ ഒരു കുറ്റമറ്റ മനസാക്ഷി നിനക്കില്ലാതെ വന്നത്, നിർമ്മലമായൊരു മനസാക്ഷി നിനക്കില്ലാതെ വന്നതിന്റെ കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ജഡം നിന്നെ തകർത്തതാണെങ്കിൽ ഇന്ന് രാത്രി ജഡത്തെ തകർക്കുന്ന ഒരു അഭിഷേകത്തെ, ജഡത്തെ തകർക്കുന്ന ഒരു ആത്മപകർച്ചയെ ഇന്ന് രാത്രി ഞാൻ സ്വീകരിക്കുന്നത് പറയാം. എത്ര പേർ സ്വർഗത്തോട് പ്രാർത്ഥിക്കും, എത്ര പേരുടെ അധരങ്ങൾ തുറക്കും, എത്ര പേരുടെ നാവുകൾ ക്ഷണിക്കും, എത്ര പേർ നിലവിളിക്കും, എത്ര കണ്ണുകൾ പറയും, നിന്റെ
ഇടമല്ലാത്ത ബന്ധങ്ങൾ ദൈവഹിതമല്ലാത്ത ഇടപാടുകൾ നിന്റെ വിശുദ്ധ ജീവിതത്തെ തകർത്ത പാപശക്തികൾ ഇന്ന് രാത്രി എല്ലാം പൊട്ടിമാറുന്ന ഒരു അഭിഷേകം മുഖത്തെ ഉദിക്കുന്ന ഒരു അഭിഷേകം മുഖത്തെ തകർക്കുന്ന ഒരു ആത്മപ്രകർച്ച ആകെ നിന്റെ കണ്ണിനെ കടിഞ്ഞാനിടാൻ കഴിയാത്ത നിന്റെ വായ്ക്ക് നിന്റെ നാവിനെ കടിഞ്ഞാനിടാൻ കഴിയാത്ത കയ്പിന്റെ വേരിനെ മുളപ്പിച്ച പാപത്തിന് കോപത്തിന് വൈരാഗ്യത്തിന് പിണക്കത്തിന് ഈർഷ്യക്ക് നീരസത്തിന് വ്യഭിചാരത്തിന് നിന്നെ കീഴ്പ്പെടുത്തിയ ദുർനടപ്പിന് നിന്നെ വിധേയപ്പെടുത്തിയ മ്ലേച്ഛ പാപങ്ങൾക്ക് നിന്നെ വിട്ടുകൊടുത്ത നിന്റെ ജനിക മണ്ഡലങ്ങളെ തകർക്കുന്ന ഒരു അഭിഷേകം നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്യുന്നെന്ന് എത്ര പേർ ഏറ്റു പറയും, എത്ര പേർ വിശുദ്ധീകരിക്കപ്പെടും. നിന്റെ രഹസ്യ പാപങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നു. ദൈവവൈതലേ അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നിന്റെ ഇവന്റെയും രഹസ്യ പാപങ്ങളെ ശ്രദ്ധിക്കുന്നു, രഹസ്യ ഇടപാടുകളെ ശ്രദ്ധിക്കുന്നു. ഇരുട്ടത്ത് ചെയ്യുന്നത് വെളിച്ചത്തിൽ വരുന്ന ഒരു കാലം വരുന്നു, ഒരു ദിവസം വരുന്നു, ദൈവത്തിന്റെ കോപ ദിവസം, ദൈവത്തിന്റെ ന്യായവിധിയുടെ നാൾ. തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ഇന്ന് രാത്രി വിടുതലിലേക്കും ജയത്തിലേക്കും നമ്മെ നടത്തുന്ന പരിശുദ്ധ ആത്മാവ് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ശ്രുതി എത്തുമാവ് ഞങ്ങളെ ജയിപ്പിക്കാൻ കഴിയുന്നത് അങ്ങയുടെ ആത്മാവിന് മാത്രമാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. യേശു ക്രിസ്തുവിനെ ജയിപ്പിച്ചത് യഹോവയുടെ ആത്മാവാണ്. പാപം ചെയ്യാതെ ജഡത്തെ തകർക്കാൻ യേശുവിനെ സഹായിച്ചത് പരിശുദ്ധാത്മാവാണ്. അതേ ആത്മാവിനെ ഞങ്ങളുടെ മേലാക്കി വയ്ക്കുമെന്ന് അങ്ങയുടെ വാഗ്ദത്തത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ജയിക്കാൻ കഴിയാതെ പരാജയം അനുഭവിച്ച നിസ്സഹായതയുടെ അനുഭവത്തിൽ ജയിക്കുന്ന ഒരു ആത്മാവിന്റെ പകർച്ച ഞങ്ങളുടെ മേലെ ഇടണമേ കർത്താവേ. ഇന്ദ്രിയ ജയം തരുന്ന ഒരു അഭിഷേകം, ആമേൻ, ഫലങ്ങൾ തരുന്ന ഒരു ആത്മപകർച്ച ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ആമേൻ, വരങ്ങൾ ഞങ്ങളെ പ്രസിദ്ധരാക്കുമ്പോ ഫലങ്ങൾ ഞങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുമല്ലോ. ഈ രാത്രി ആ ഫലങ്ങൾക്കായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. പുത്രത്വത്തിന്റെ ആത്മാവിനായി ഞങ്ങൾ ദാഹിക്കുന്നു, യേശുവിന്റെ ആത്മാവിനായി ഞങ്ങൾ ദാഹിക്കുന്നു, അവന്റെ ആത്മശക്തിക്കായി ഞങ്ങൾ ദാഹിക്കുന്നു. ഈ രാത്രി ഞങ്ങളുടെ മേലത് പകരുമാറാകണമേ. ഈ രാത്രി ഞങ്ങൾ അതിനായി കാത്തിരിക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവിനായി എത്ര പേർ കാത്തിരിക്കും? അല്പനേരം അത്തമ്പുരാനെ നാം ആരാധിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് കൃപയുടെ, ജ്ഞാനത്തിൻ്റെ, പരിജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ, ആത്മശക്തിയുടെ ദൃഢത്തെ പുട്ടിക്കുന്ന യേശുവിൻ്റെ മേൽ വ്യാപരിച്ച ശക്തിയോടെ വെളിപ്പെട്ട ആ ആത്മാവിനായി ഈ രാത്രി നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എത്ര പേർ ദൈവത്തെ ഒന്ന് ആരാധിക്കുന്നതിൽ സന്തോഷിക്കുന്നു? പ്രതിഫലേച്ഛയില്ലാതെ ഈ രാത്രി അല്പനേരം ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സന്തോഷമുള്ളവരുടെ കരങ്ങൾ മാത്രം സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അരമായ ശുദ്ധീകരണത്തിന് വിധേയപ്പെട്ട് ജഡത്തെ തകർക്കുന്ന ഒരു ആത്മപകർച്ചയ്ക്കായി എത്ര പേർ ഈ രാത്രി ദൈവത്തെ ആരാധിക്കുന്നതിൽ സന്തോഷം കാണും. നമുക്ക് ദൈവത്തെ അല്പനേരം ആരാധിക്കാം. Na 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 na
Yes, sir.
Please, Kochaman, Arul Sadeshi, the Mrs. Anu, Sister Anu,
ഞങ്ങളുടെ കർത്താവേ, ഇന്ന് രാത്രി ഹൃദ്യമായ കർത്താവ് നിങ്ങളോട് സംസാരിച്ചല്ലോ.
നിന്റെ ശത്രുക്കൾക്കുള്ള താൽപര്യത്തോടെ ഞങ്ങൾ കടന്നു വന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ ദാസനിൽ കൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത് ഓർത്ത് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പാപത്തിൽ നിന്നുള്ളതായ വിമോചനം കർത്താവ് ഞങ്ങൾക്ക് തന്നു, സ്തോത്രം. ജഡത്തെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചുകൊണ്ട് ദിനത്തോറും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ ഈ ദിവസങ്ങളിൽ തിരുമേനി ഞങ്ങളെ സഹായിക്കണമേ. ദിനത്തോറുമുള്ളതായ ഞങ്ങളുടെ ജീവിതത്തിൽ അപ്പോസ്തലൻ വിശുദ്ധ പൗലോസ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ളതായ ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും തരണമേ. ജഡത്തെ ഹല്ലേലൂയ സ്തോത്രം കീഴടക്കി ജയകരമായ ക്രിസ്തീയ ജീവിതം ചെയ്യുവാനുള്ളതായ കൃപ കർത്താവ് ഞങ്ങൾക്ക് തരണമേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമേ ഞങ്ങൾക്കത് കഴിയുകയുള്ളൂവെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ അറിയുന്നു. പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ ഈ ദിവസങ്ങൾ കർത്താവ് ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പന്തരദാസനെ ബലപ്പെടുത്തിയല്ലോ. കടന്നുള്ളതായ ഓരോ വ്യക്തികളോടും ഇന്ന് രാത്രിയിൽ ദൈവത്തിന് വന്നിന് വൈശ്വര്യമായി സംസാരിപ്പാൻ കർത്താവിന് പ്രസാദം തോന്നിയതോർത്ത് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. കർണരസമാകുമാറുള്ളതായ അനേക ശബ്ദങ്ങൾ ഞങ്ങൾ ഈ ദിവസങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവരായ യേശുവിനെ ഉയർത്തുവാൻ നിന്റെ ദാസന്മാരെ ഈ ദിവസങ്ങൾ കർത്ത ബലപ്പെടുത്തണമേ. സ്തോത്രം ചെയ്യുന്നു. നൽകപ്പെടുന്നതായ സ്തോത്ര കാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹാലയിലും നേരിടപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ സ്തോത്രം, നിന്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഇതിന്റെ മുൻപത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നതായ ദാസനെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. സവിശ്രൂഷന്മാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നുള്ളതായ ഓരോ നിര മക്കളെ പേരുവരായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അനുഗ്രഹത്തോട് തിരുമ്പിൽ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ദയവായി നിങ്ങൾ പറഞ്ഞു എത്ര പകരം ചെന്ന കേരളം ഓർപ്പിക്കുന്നു. നിങ്ങൾ പോയിട്ട് നിങ്ങൾ ചെന്നിട്ട് വണ്ടികൾ വിടുകയുള്ളൂ. ഓർപ്പിക്കുന്നു. തിരുവില്ല എം ജി എം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വകയായി തിരുവില്ല തണൽ ഫണ്ട് വിതരണം എം ജി എം ഒഴിപ്പുറത്ത് ഫെബ്രുവരി